ദർശന ക്ലബ്ബ് അവതരിപ്പിക്കുന്ന മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുക ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം കാട്ടൂർ എന്ന സ്ഥലത്തു നിന്നുള്ള ജെറോമാണ്. ജെറോം ചേട്ടനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ജെറോം ചേട്ടൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും പഠനകാലത്തെക്കുറിച്ചും ഇപ്പോഴുള്ള അവസ്ഥകളെക്കുറിച്ചും രോഗാവസ്ഥകളെക്കുറിച്ചും ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? നമസ്കാരം. ദർശന ക്ലബിൻ്റെ മാർഗദർശികൾ എന്ന പരിപാടിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്തതിൽ വളരെയേറെ സന്തോഷം. നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ജെറോം. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം തെക്ക് കാട്ടൂർ എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ജന്മനാ വൈകല്യമുള്ളതാണ്. 90% വൈകല്യമുള്ളതാണ്. നടക്കാൻ കഴിയില്ല. ഞാൻ മുച്ചക്ര വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 51 വയസ്സുണ്ട്. അപ്പം ഞാൻ ബാച്ചിലറാണ്. അമ്മയുണ്ട്, അനിയൻ്റെ കുടുംബം, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുടിപ്പുള്ളിക്കുടമെന്ന ടീച്ചറിൻ്റെ ശിക്ഷണത്തിൽ പഠിക്കുകയും 4ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചിട്ട് സ്കൂളിൽ പോയി പരീക്ഷ എഴുതുന്ന ഒരു സമ്പ്രദായം ആണ് അന്ന് സ്വീകരിച്ചത്. കാരണം എൻ്റെ അമ്മ എന്നെ എടുത്തു കൊണ്ടുപോയി ഏകദേശം 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ സ്കൂളിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതിക്കുന്ന ഒരു രീതിയാണ് അന്ന് എനിക്ക് അങ്ങനെ പഠിക്കാൻ സാധിച്ചത്. അപ്പോൾ അതിനുശേഷം എനിക്ക് വീൽചെയർ കിട്ടി. വീൽചെയറിൽ പഠനം തുടർന്നു. 1987 ഞാൻ SLC പാസ്സായി. അതിനുശേഷം പ്രീ ഡിഗ്രി 2 വർഷം പഠിച്ചു. അതിനുശേഷം 3 വർഷം തൊട്ടടുത്ത് ചേർത്തല SN കോളേജിൽ 3 വർഷം ഡിഗ്രി പഠിച്ചു. ഡിഗ്രി പാസ്സായി. അതിനുശേഷം എംപ്ലോയ്മെൻറ്റിലൊക്കെ പേര് രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. പക്ഷേ ജോലിയൊന്നും ലഭിച്ചില്ല. അപ്പോൾ ഇതിനിടയിൽ 1995 ഞാൻ പബ്ലിക് ടെലിഫോൺ ബൂത്ത് ആരംഭിക്കുകയും അതേസമയം ഒരു 2010 വരെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് എൻ്റെ ജീവിത ഒരു ജീവനോപാധിയായിട്ട് അത് മുന്നോട്ട് പോവുകയും അപ്പോൾ 2010 ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയാവുകയും മൊബൈലും മറ്റുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി പബ്ലിക് ബൂത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ ജനങ്ങളുടെ വരവ് കുറയും ഉപയോഗം പബ്ലിക് ബൂത്തുമായിട്ടുള്ള ഒരു കണക്ഷൻ കുറയുകയും എല്ലാവരും മൊബൈലിലേക്ക് നീങ്ങുകയും പബ്ലിക് ബൂത്ത് അടച്ചു കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും തുടർന്ന് ഞാൻ ഒരു 1-2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു സംഗീത ഉപകരണമായ മൃദംഗം അഭ്യസിക്കുകയും അങ്ങനെ ഗുരുനാഥൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചുകൊണ്ടിരിക്കെ സാറിൻ്റെ ഒരു ഉപദേശപ്രകാരം അത് വീണ്ടും ഞാൻ ഈ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ അപേക്ഷ എഴുതി. അങ്ങനെ എൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ചില പരിപാടികളൊക്കെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ ചെയ്യുന്നുണ്ട്. കോവിഡൊക്കെ ആയതുകൊണ്ട് പൊതുസമൂഹത്തിൽ സജീവമാകാൻ പറ്റുന്നില്ല എങ്കിലും ഏകദേശം ഒരു 121-120 മുകളിൽ സ്റ്റേജുകളിൽ ചെറുതും വലുതുമായ സ്റ്റേജുകളിൽ പ്രോഗ്രാം ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ 2015 കാലഘട്ടങ്ങളിലൊക്കെ ഈ മൃദംഗ ലൈവന്യാസം എന്ന പരിപാടി, പിന്നെ അത് അതിനുശേഷം ഒറ്റയ്ക്ക് ചെയ്യുന്ന സോളോ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോവിഡ് വരികയും പിന്നെ ചെറിയ ചെറിയ ഒത്തിരി വാട്സപ്പ് കൂട്ടായ്മയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഇപ്പോൾ ഏത് ജോലികളിലാണ് വ്യാപൃതനായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ, അമ്മ, അനുജൻ്റെ കുടുംബം, അങ്ങനെ എല്ലാവരുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ പഠിച്ചവർ, പിന്നെ പൊതുസമൂഹത്തിലുള്ള പലരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാൻ, പ്രത്യേകിച്ച് ഈ തേമാരക്കും തെക്ക് പഞ്ചായത്തിൽ അപേക്ഷ എഴുതുന്നത് മൂലം വളരെ നല്ലൊരു ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ കഴിയുന്നുണ്ട്. അതുതന്നെ വളരെയേറെ സന്തോഷവും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ചേട്ടൻ്റെ ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴുള്ള ജീവിതത്തിൽ സന്തോഷവാനാണോ? ഞങ്ങളോട് പങ്കുവച്ചാലും. പ്രിയപ്പെട്ടവരെ, ജീവജാലങ്ങളിൽ സുഖദുഃഖങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നവരാണ്. എന്നാൽ അതിൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരും
എന്നാൽ കുറച്ച് മാത്രം സന്തോഷിക്കുവാൻ മാത്രമാണ് കഴിയുന്നത്. എന്നാൽ ഒരു ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ച്, ഭിന്നശേഷി സമൂഹത്തിലുള്ളവരെ സംബന്ധിച്ച്, അവർ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നേടുവാനും അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് ചിന്താഗതിയാണ്. ജന്മം കൊണ്ട് നമ്മൾ ഭിന്നശേഷി എന്നുള്ള ഒരു എന്താ ഡെസ്റ്റിനേഷൻ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ അതിനെ നമ്മുടെ നമ്മളോട് മനസ്സോട് ചേർത്ത്, അത് നമ്മുടെ മനസ്സാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്. മനസ്സോട് ചേർത്ത് നമ്മളെ വൈകല്യമെന്നുള്ള ആ ഒരു കുറവിനെ നമ്മുടെ മനസ്സാവുന്ന ശക്തി കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് പലർക്കും ചിലർക്ക് അത് പൊതുസമൂഹത്തോട്ട് ഇറങ്ങി വരാൻ മടിക്കുന്ന പലരുമുണ്ട്. പക്ഷേ അത് അങ്ങനെ ആയിരിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും പൊതുസമൂഹത്തിൽ വരേണ്ടതാണ്. നമ്മുടെ പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയണം. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് നമ്മുടെ മനസ്സെന്ന ആസക്തി നമ്മുടെ ശരീരത്തിന് ശരീരം നമ്മുടെ മനസ്സും ശരീരവുമായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവുമായിട്ടുള്ള ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ ശരീരം ചിലപ്പോൾ നമ്മൾ ശരീരം പറയും എനിക്ക് കഴിയില്ല, പക്ഷേ മനസ്സെപ്പോഴും പറയും സമ്മതിക്കത്തില്ല. മനസ്സ് നമ്മളെ അത് മുന്നോട്ട് നയിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവരും കഴിയട്ടെ. എല്ലാവരും അത്തരത്തിലുള്ള ആ ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാർഗദർശികൾ എന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും എന്നെ കൂടി അതിൽ ഉൾപ്പെടുത്തിയതിനും വളരെയേറെ സന്തോഷം. ഇതിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും അണിയല പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കഴിയാത്ത ഈ അവസ്ഥയിലും സന്തോഷവാനായി ജീവിക്കുന്നുണ്ട് എന്നാണ് ജെറോം ചേട്ടൻ നമ്മളോട് പറയുന്നത്. ജെറോം ചേട്ടൻ പറഞ്ഞു തരുന്ന ആ വാചകങ്ങൾ ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജെറോം ചേട്ടൻ്റെ ഇനിയുള്ള ജീവിത വഴികളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും ധാരാളമായി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജെറോം ചേട്ടൻ്റെ ഫോൺ നമ്പർ 9946043157. ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ജെറോം ചേട്ടന് ദർശന ക്ലബിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.